കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കുന്നംകുളത്തെ താലൂക്കാക്കി മാറ്റാനുള്ള ശ്രമം തുടരുമെന്ന് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ. കട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ബസ് 6 മാസമായി അനാഥാവസ്ഥയിലായി. സാമ്പത്തിക പ്രതിസന്ധിയാണ് ബസ് സർവീസ് നിർത്തിവെക്കാൻ കാരണമെന്ന് സ്കൂൾ അധികൃതർ. സിപിഐ പ്രവർത്തകർ കൊടുങ്ങല്ലൂർ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരത്തിലെ റിംഗ് റോഡ് നിർമ്മാണത്തിലെയും ബൈപ്പാസ് നിർമ്മാണത്തിലെയും അപാകതകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളത്തെ താലൂക്കാക്കി മാറ്റാനുള്ള ശ്രമം തുടരുമെന്ന് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ പറഞ്ഞു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ 1 വർഷം നീളുന്ന 125 വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആശുപത്രിയിലെ നേത്രവിഭാഗം, ഓപ്പറേഷൻ തിയേറ്റർ, മൈനർ ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മുൻമന്ത്രി KP വിശ്വനാഥൻ ദന്തരോഗ വിഭാഗം ഉദ്ഘാടനം ചെയ്തു. ബാബു എം പാലശ്ശേരി MLA അധ്യക്ഷനായി. ബ്ലഡ് അനലൈസറിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. ആശുപത്രിയിലേക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് നൽകുന്ന 200 ബെഡ്ഷീറ്റുകൾ MLA ഏറ്റുവാങ്ങി. ആശുപത്രിയിലേക്ക് ആവശ്യമായ ഡസ്റ്റ്ബിന്നുകൾ ലയൺസ് ക്ലബ്ബ് നൽകി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ TV ചന്ദ്രമോഹൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB രാജീവ്, കൌൺസിലർമാരായ സാറാമ മാത്തപ്പൻ, KP ഷിബു, സ്മിത ജിന്നി തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ബസ് 6 മാസമായി ഉപയോഗിക്കാതെ കിടക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് ബസ് സർവീസ് നിർത്തിവെക്കാൻ കാരണമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. തോമസ് ഉണ്ണിയാടൻ MLA വികസന ഫണ്ടിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ചാണ് സ്കൂളിന് വാഹനം വാങ്ങിയത്. നിർധനരായ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ എത്തുന്നതിനായാണ് വാഹനം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 6 മാസമായി വാഹനം സ്കൂൾ കോമ്പൌണ്ടിനകത്ത് ഉപയോഗിക്കാതെ വെറുതെ കിടക്കുകയാണ്. വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കിയിരുന്ന ചെറിയ തുക ഉപയോഗിച്ചാണ് വാഹനത്തിൽ ഇന്ധനമടിച്ചിരുന്നത്. ഡ്രൈവർ ആയ എന്നിവർക്ക് ശമ്പളം നൽകിയിരുന്നതും PTA ഫണ്ടും അധ്യാപകരുടെ കയ്യിൽ നിന്നെടുത്ത തുകയും ഉപയോഗിച്ചായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായതും ടാക്സ്, ഇൻഷുറൻസ് മുതലായവയുടെ അധിക ബാധ്യതയും സ്കൂൾ ബസ് സർവീസ് നടത്തുന്നതിന് തടസ്സമായി. സ്കൂൾ ബസ് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് MLA സ്കൂൾ അധികൃതർ കത്ത് നൽകുകയും ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരത്തിലെ റിംഗ് റോഡ് നിർമ്മാണത്തിലെയും ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് നിർമ്മാണത്തിലെയും അപാകതകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPI പ്രവർത്തകർ PWD ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG ശിവാനന്ദൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി KV വസന്തകുമാർ അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ, ലളിത ചന്ദ്രശേഖരൻ, CC വിപിൻ ചന്ദ്രൻ, CP എലിസബത്ത് തുടങ്ങിയവർ സംസാരിച്ചു. CM ഷീജൻ, TK ഗോപി, PP സുഭാഷ്, സുനന്ദ രാജൻ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ഗുരുവായൂർ ഏകാദശിയുടെ 5-ാം ദിവസമായ വ്യാഴാഴ്ച തപാൽ ജീവനക്കാരുടെ വകയായി വിളക്കാഘോഷിച്ചു. കാഴ്ചശീവേലിക്ക് പത്മശ്രീ പെരുവനം കുട്ടൻമാരാരുടെ നേതൃത്വത്തിൽ മേളം അരങ്ങേറി. വിളക്കെഴുന്നള്ളിപ്പിന് പരക്കാട് തങ്കപ്പന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും അകമ്പടിയായി. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തപാൽ ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിശ്വനാഥ പുലവരുടെ നേതൃത്വത്തിൽ തോൽപ്പാവക്കൂത്തും ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളിയാഴ്ച രാവിലെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. അതേസമയം SDPIയുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകൻ അബ്ദുൾ സലാമിനെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് CIയുടെ ഓഫീസിലേക്കും മാർച്ച് നടത്തും. 2 മാർച്ചുകളും നിയന്ത്രിക്കുന്നതിനായി വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിട്ടുള്ളത്. മാള ഫൊറോന പള്ളിയിലെ വിശുദ്ധ സ്റ്റെനിസ്ലാവോസിന്റെ തിരുനാൾ ഈ മാസം 16 ആഘോഷിക്കുമെന്ന് പ്രതിനിധികൾ അറിയിച്ചു. തിരുനാളിന് വെള്ളിയാഴ്ച വൈകിട്ട് 5 കൊടിയേറും. 14 വൈകിട്ട് സ്റ്റെനിസ്ലാവോസ് എന്ന പേരുള്ളവരുടെ സംഗമം നടക്കും. 16 രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് കോഴിക്കോട് രൂപതാ മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ പയസ് ചെറുപ്പണത്ത്, തോമസ് കളംപറമ്പത്ത്, ബാബു കളംപറമ്പത്ത്, പോൾ അമ്പുക്കൻ എന്നിവർ പങ്കെടുത്തു. കാസർകോട് മുരളി വധക്കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ ചാവക്കാട് സായാഗ്ന ധർണ നടത്തി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. AK അക്ബർ അധ്യക്ഷത വഹിച്ചു. MR രാധാകൃഷ്ണൻ, KS സലാം, ഷീജ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാസർകോട് മുരളി വധക്കേസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് CPM മാളയിൽ പ്രതിഷേധ ധർണ നടത്തി. CPM മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു. CR പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. TK സന്തോഷ്, PF ജോൺസൺ, TC ഭാനുമതി തുടങ്ങിയവർ സംസാരിച്ചു.
ബാർകോഴ അഴിമതി ആരോപണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് രജീഷ് അയനൂർ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PK മണി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീരാമൻ നമ്പീശൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ രണ്ട് വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ നടന്ന രാജ്യാന്തര സമ്മേളനത്തിൽ പ്രബന്ധാവതരണത്തിന് സമ്മാനം. കോളേജിലെ ബയോമെഡിക്കൽ 7th semester വിദ്യാർത്ഥികളായ കീർത്തി SIRഉം ജോൺ ജെ പടമാടനുമാണ് പ്രബന്ധാവതരണത്തിനുള്ള 3rd സമ്മാനം നേടിയത്. കാലിഫോർണിയയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയർമാരും ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും പങ്കെടുത്ത ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ ടെക്നോളജി കോൺഫറൻസിൽ ഇവർ അവതരിപ്പിച്ച പ്രബന്ധം സർവരുടെയും പ്രശംസ നേടി. തൃശൂർ നെല്ലായി NR സുബ്രഹ്മണ്യം അയ്യരുടെയും ശാന്തിയുടെയും മകളാണ് കീർത്തി. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള കോടതി വിളക്കാഘോഷം ശനിയാഴ്ച നടക്കുമെന്ന് വിളക്കാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വിളക്കിന്റെ ഭാഗമായി രാവിലെ 7 നടക്കുന്ന കാഴ്ചശീവേലിക്ക് കിഴക്കൂട്ട് അനിയന്മാരുടെ മേളം അകമ്പടിയാകും. വൈകിട്ട് പനമണ്ണ ശശി, ഗുരുവായൂർ ശശി എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പക അരങ്ങേറും. രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് ഇടക്കയും നാഗസ്വരവും അകമ്പടിയാകും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 6 ആരംഭിക്കുന്ന കലാപരിപാടികൾ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി N ശേഷാദ്രിനാഥൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7 ജ്യോതി കൃഷ്ണയുടെ നേതൃത്വത്തിൽ നൃത്തവും രാത്രി 8 കോട്ടയ്ക്കൽ ശശിധരന്റെ നേതൃത്വത്തിൽ മോഹനഭാരതം നൃത്തവും അരങ്ങേറും. വിളക്കാഘോഷ കമ്മിറ്റി ഭാരവാഹികളും അഭിഭാഷകരുമായ KB ഹരിദാസ്, CC രാജഗോപാൽ, CC നിവേദിത, PS ബിജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൊയ്യ AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ മാള വിദ്യാഭ്യാസ ഉപജില്ല ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയമേള സമാപിച്ചു. പ്രവൃത്തി പരിചയമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂൾ വിഭാഗത്തിൽ ആളൂർ സെന്റ് ജോസഫ് സ്കൂളും UP വിഭാഗത്തിൽ കല്ലൂർ സെന്റ് ജോർജ് CUP സ്കൂളും LP വിഭാഗത്തിൽ കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് സ്കൂളും ജേതാക്കളായി. IT മേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാള സെന്റ് ആന്റണീസ് സ്കൂളും ഹൈസ്കൂൾ UP വിഭാഗത്തിൽ കോട്ടയ്ക്കൽ സ്വകാർസോ കോൺവെന്റ് സ്കൂളും ഒന്നാമതായി. ശാസ്ത്രമേളയിൽ ഹയർ സെക്കൻഡറി LP വിഭാഗത്തിൽ സ്വകാർസോ സ്കൂളും UP വിഭാഗത്തിൽ സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്കൂളും ജേതാക്കളായി. ഗണിതശാസ്ത്രത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മാള സെന്റ് ആന്റണീസ് സ്കൂൾ ഒന്നാമതായി. സമാപന സമ്മേളനം ഇന്നസെന്റ് MP ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി റപ്പായി അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ സയൻസ് സെന്റർ ഡയറക്ടർ VS ശ്രീജിത്ത്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KC ജഗജീവൻ, PU വിൽസൺ, ഔസേപ്പച്ചൻ അമ്പൂക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടികയിൽ സ്വകാര്യ ബസ്സിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ +2 വിദ്യാർത്ഥിക്ക് പോലീസും ഓട്ടോ ഡ്രൈവർമാരും ചികിത്സാ സഹായധനം നൽകി. തൃപ്രയാർ സെന്റർ, ബസ് സ്റ്റാൻഡ് പരിസരം, ഫിഷറീസ് സ്കൂൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ ഓട്ടോ ഡ്രൈവർമാരാണ് വലപ്പാട് പോലീസിനൊപ്പം സഹായധനം നൽകിയത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 5th ward ആശാ വർക്കർ സുബില പ്രസാദിന്റെ നേതൃത്വത്തിൽ 12,570 രൂപ സമാഹരിച്ചു നൽകി. നാട്ടിക വെസ്റ്റ്, KM UP സ്കൂൾ, BEd സെന്റർ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പ്രസിഡൻസി ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളും ചികിത്സാ സഹായധനം കൈമാറി. അപകടത്തിൽ പരിക്കേറ്റ നിജിനെ വിദഗ്ധ ചികിത്സയ്ക്കായി അമൃത ആശുപത്രിയിലേക്ക് മാറ്റി. കുന്നംകുളം നഗരസഭ മുൻ ചെയർമാൻ TS സുബ്രഹ്മണ്യൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ KV ഗീവർ എന്നിവർ താലൂക്ക് ആശുപത്രി ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി യാതൊരുവിധ കൂടിയാലോചനകളും നടത്തിയിട്ടില്ലെന്നും ഇതുമൂലം നിരവധി അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെന്നും TS സുബ്രഹ്മണ്യനും KV ഗീവറും ആരോപിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സഫീൻ ആസീസിന്റെ പിതാവ് പൊതുകുളം കയ്യേറി നികത്താൻ ശ്രമം നടത്തുന്നതായി നാട്ടുകാരുടെ പരാതി. വൈസ് പ്രസിഡന്റ് പ്രതിനിധാനം ചെയ്യുന്ന 1st ward പാറക്കുളമാണ് ഇവരുടെ പിതാവ് കയ്യേറി നികത്താൻ ശ്രമിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. കുളത്തിന് സമീപമുള്ള സ്ഥലം വാങ്ങിയ ഇയാൾ കുളവും താൻ വാങ്ങിയതിൽ ഉൾപ്പെടുന്നതാണെന്ന് പറഞ്ഞാണ് നികത്താൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നു. എരുമപ്പെട്ടി ഉമിക്കുന്ന് കോളനി നിവാസികൾ കാലങ്ങളായി കുളിക്കുവാനും അലക്കുവാനും ആശ്രയിക്കുന്ന കുളം ഗ്രാമപഞ്ചായത്ത് 2 വർഷം മുൻപ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉപയോഗയോഗ്യമാക്കിയിരുന്നു. മകളുടെ ഭരണസ്വാധീനം ഉപയോഗപ്പെടുത്തിയാണ് ഹനീഫ ഇത്തരം അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കുളം നികത്താൻ ശ്രമിച്ച ഇയാൾക്കെതിരെ നീർത്തട സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കാനും കുളം പൂർവ്വസ്ഥിതിയിലാക്കാനും അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്വകാര്യ വ്യക്തി തൊട്ടടുത്ത് സ്ഥലം മേടിച്ചതിന്റെ പേരിൽ ഈ കുളം മണ്ണിട്ട് നികത്തുകയും അത് ഉപയോഗ ശൂന്യമാക്കിയിട്ടുള്ള രീതിയിലാണ് ഇപ്പം അത് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഞങ്ങള് വർഷങ്ങളായിട്ട് ഇവിടെ കുളിക്കുവാനും തിരുമ്പുവാനും അലക്കുവാനും മറ്റുമായിട്ട് ഉപയോഗിച്ചിരുന്ന കുളമായിരുന്നത് ഇപ്പൊ ഞങ്ങള്
പരാതി ബന്ധപ്പെട്ട പഞ്ചായത്തിൽ പഞ്ചായത്തിന് വില്ലേജ് അഫീൽ ഇതിന്റെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കുളം പഴയ രീതിയിലാക്കി തരുവാനും ഈ ഗവൺമെന്റ് കാലത്താണ്. പട്ടികജാതി വിഭാഗത്തിലുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിനായി അന്നമനട ഗ്രാമപഞ്ചായത്ത് ധനസഹായം വിതരണം ചെയ്തു. ആദ്യഘട്ടത്തിൽ 10 പേർക്കായി 5 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. ഈ സാമ്പത്തിക വർഷം 11.5 ലക്ഷം രൂപയാണ് ഈ ഇനത്തിൽ നീക്കിവച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം പി വി വിനോദ് അധ്യക്ഷത വഹിച്ചു. പി ഡി ജോസ്, കെ എ ബൈജു, ഗീത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച റാലി സ്കൂൾ പ്രധാന അധ്യാപകൻ ശശിധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒല്ലൂർ സി ഐ എ ഉമേഷ്, എസ് ഐ മാരായ എം പി രാജേഷ് പൊന്നപ്പൻ, എ എസ് ഐ മാധവൻ, സി പി ഒ രാജീവ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. അന്ധവിദ്യാർത്ഥിയെയും അമ്മയെയും സ്വകാര്യ ബസ് കണ്ടക്ടർ അപമാനിക്കുകയും വിദ്യാർത്ഥിയുടെ കൺസെഷൻ കാർഡ് വലിച്ചു കയറുകയും ചെയ്തതായി പരാതി. പൊന്നാനി മെയ്തലൂർ സ്വദേശി മാടക്കര ചന്ദ്രന്റെ മകനായ കുന്നംകുളം വിവേകാനന്ദ കോളേജിലെ 2 വർഷ ബി എ മലയാളം വിദ്യാർത്ഥി ശ്രീരാഗാണ് ഇത് സംബന്ധിച്ച് കുന്നംകുളം പോലീസിൽ പരാതി നൽകിയത്. എടപ്പാളിൽ നിന്ന് കുന്നംകുളത്തേക്ക് സർവീസ് നടത്തുന്ന സന എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കണ്ടക്ടറാണ് ശ്രീരാഗിനെയും അമ്മ രുക്മിണിയെയും അപമാനിച്ചത്. ബസ്സിൽ അമ്മയ്ക്ക് ഫുൾ ചാർജും വിദ്യാർത്ഥിക്ക് കൺസെഷനും പണം നൽകിയപ്പോൾ കാർഡ് ആവശ്യപ്പെടുകയും കാർഡ് വലിച്ചു കയറുകയും ചെയ്തു. അമ്മ സങ്കടപ്പെട്ടപ്പോൾ തീർത്തും മോശമായ രീതിയിൽ സംസാരിച്ചെന്നും ശ്രീരാഗ് പറഞ്ഞു. പാസ് അങ്ങോട്ട് 2 പ്രാവശ്യം അമ്മയുടെ അടുത്ത് തട്ടിപ്പറക്കില് പിന്നെ അമ്മയുടെ കയ്യിൽ വെച്ചെടുക്കില്ല. ഇപ്പൊ പാസ് അങ്ങ് കയറി അപ്പൊ കാണിച്ചു തന്നപ്പോ അമ്മോട് പറഞ്ഞു ഏത് പീറ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ 5-6 പ്രാവശ്യം കുറേ പ്രാവശ്യം പറഞ്ഞ ആൾക്കാരെ ഇടയിലിട്ടിട്ട് ഏത് പീറ പെണ്ണുങ്ങളും പീറ പെണ്ണുകളും കുറെ സ്ഥലത്ത് ആർട്ടിഫിസിൽ പോകണം ഫ്രീ പാസ് ഉണ്ടെങ്കിൽ. തുടർന്ന് ഇവർ കോളേജ് വിദ്യാർത്ഥികളെ ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചു. ഇവർ അറിയിച്ചതനുസരിച്ച് കുന്നംകുളത്ത് വെച്ച് പോലീസ് ബസ് തടഞ്ഞ് കണ്ടക്ടറെ കസ്റ്റഡിയിലെടുത്തു. വില്ലേജ് ഓഫീസറെ പോലീസ് അപമാനിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30 ജോലി കഴിഞ്ഞു വരികയായിരുന്ന ചന്ദ്രാപ്പിനി സ്വദേശിയും പൊന്നിയൂർക്കുളം വില്ലേജ് ഓഫീസറുമായ പി കെ അബ്ബാസിനെയാണ് പെരിങ്ങോട്ടുകരയിൽ വാഹന പരിശോധനയ്ക്കിടെ പരുഷമായി സംസാരിച്ച് അന്തിക്കാട് പോലീസ് അപമാനിച്ചതായി പറയുന്നത്. താൻ ഒരു മദ്യപാനിയല്ലെന്നും സർക്കാർ ജീവനക്കാരനാണെന്നും പറഞ്ഞിട്ടും പലവട്ടം ഊതിക്കുകയും തിരിച്ചറിയൽ കാർഡും യാത്രാരേഖകളും കാണിച്ചപ്പോൾ പരിഹസിച്ചതായും അബ്ബാസ് പറയുന്നു. ഇത് സംബന്ധിച്ച് അബ്ബാസ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ബാർ കോഴ വിവാദത്തിൽ ധനമന്ത്രി കെ എം മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി അരിമ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ബി ജെ പി മണലൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സുധീഷ് മേനത്തുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. എം മുരളീധരൻ, ശ്രീനിവാസൻ വെളുത്തൂർ, മനോജ് മാടമ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. വാർത്തയിലേക്ക്. മജ്ജയിൽ ക്യാൻസർ ബാധിച്ച യുവതി സഹായം തേടുന്നു. എടനാട് പരുത്തിപ്ര സ്വദേശി മണിയൻ മകൾ 23 വയസ്സുള്ള ശ്രുതിയാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത്. നിർധന കുടുംബാംഗമായ ശ്രുതി 3 വർഷമായി തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയിലായിരുന്നു. നാട്ടുകാരുടെ സഹായം കൊണ്ട് ഇതുവരെയുള്ള ചികിത്സ നടന്നു. ഇനി തുടർ ചികിത്സയ്ക്ക് 30 ലക്ഷം രൂപ ചെലവ് വരും. ഇത്രയും വലിയ തുക ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ശ്രുതിയുടെ ചികിത്സയ്ക്കായി എസ് ബി ടി ബാങ്കിൽ അക്കൌണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഉദാരമതികൾ എസ് ബി ടി എളനാട് ബ്രാഞ്ച് അക്കൌണ്ട് നമ്പർ 6718965978 സംഭാവനകൾ അയക്കേണ്ടതാണ്. ഗിരീഷ് ജനാർദ്ദനൻ രചിച്ച മദ്യപന്റെ മാനിഫെസ്റ്റോ എന്ന പുസ്തകം ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് തൃശൂരിൽ പ്രകാശനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ അനൂപ് കണ്ണൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. മദ്യ ഉപഭോക്താക്കളും കേരളീയ സമൂഹവും എന്ന വിഷയത്തിൽ സംവാദവും നടന്നു. കൽപ്പറ്റ നാരായണൻ, അനിൽ കാതിക്കുടം, എൻ എ നസീർ, എം വി ബേബി എന്നിവർ പങ്കെടുത്തു. പോളി വർഗീസിന്റെ മോഹനവീണ കച്ചേരിയും അരങ്ങേറി. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ നാടൻ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. ജീവിതശൈലീ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ സംരക്ഷണത്തിൽ കുട്ടികളെ ബോധവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടാണ് സ്കൂൾ ഹെൽത്ത് ക്ലബ്ബ് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത്. ചേനപ്പായസം, പുല്ലട, ജാതിക്ക അച്ചാർ, തഴുതാമ ഉപ്പേരി, മുളപുട്ട്, കിണ്ണത്തപ്പം, ഇരുമ്പൻ പുളി, ജ്യൂസ് തുടങ്ങി 150-ഓളം നാടൻ വിഭവങ്ങൾ മേളയിൽ പ്രദർശിപ്പിച്ചു. പ്രധാന അധ്യാപിക എം മഞ്ജുള മേള ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എം കെ രാജൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ടി കെ സലീഷ്, സ്കൂൾ ഹെൽത്ത് നഴ്സ് മഞ്ജുള ഗിരീഷ് എന്നിവർ സംസാരിച്ചു. പുതുക്കാട് ഗവൺമെന്റ് ബി എച്ച് എസ് സ്കൂളിൽ സാന്ത്വനം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന ചടങ്ങ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് എം പി രാജൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ലീല, സി എം ഷാലി, വി ആർ കനകവല്ലി, ഹെൽത്ത് ഇൻസ്പെക്ടർ വിദ്യാധരൻ, ഗിരീഷ് സെബാസ്റ്റ്യൻ, പി ജി സൌമിനി തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ഡോ ഷാലിയ ക്ലാസ് എടുത്തു.
അശരണരും നിരാലംബരുമായ ക്യാൻസർ രോഗികൾക്കുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് സാന്ത്വനം പദ്ധതി നടപ്പിലാക്കുന്നത്. 12-ാമത് സംസ്ഥാന എക്സൈസ് കലാ കായികമേള വെള്ളിയാഴ്ച മുതൽ തൃശൂരിൽ നടക്കുമെന്ന് സംഘാടകർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എക്സൈസ് വകുപ്പ് മന്ത്രി കെ ബാബു മേള ഉദ്ഘാടനം ചെയ്യും. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് മേളയുടെ പ്രധാന വേദി. 1000-ഓളം കലാ കായിക പ്രതിഭകൾ മേളയിൽ മാറ്റുരയ്ക്കും. വാർത്താ സമ്മേളനത്തിൽ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എൻ.എസ്. സലീംകുമാർ, പി.ജി. ശിവശങ്കരൻ, ടി.എസ്. ബൈജു, എസ് സലീം, മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുത്തു. ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ തളിക്കുളം ലിങ്ക് സെന്റർ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങുമെന്ന് ഭാരവാഹികൾ തൃപ്രയാറിൽ അറിയിച്ചു. തളിക്കുളം കൊപ്രക്കളത്തിന് പടിഞ്ഞാറ് ഭാഗത്താണ് ലിങ്ക് സെന്റർ പ്രവർത്തിക്കുക. ഡോക്ടർമാർ, നഴ്സുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ രോഗികളുടെ വീടുകളിലെത്തി സൌജന്യ പരിചരണം ലഭ്യമാക്കും. ഇതോടൊപ്പം ഒ.പി., ഡേ കെയർ, പരിമിത ചലനശേഷിയുള്ളവർക്ക് ഫിസിയോതെറാപ്പി എന്നീ സേവനങ്ങളും സൌജന്യമാണ്. തളിക്കുളം ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഇ.ബി. ഉണ്ണികൃഷ്ണൻ, ഇ.കെ. സുഗതകുമാർ, സുരേഷ് ശ്രീധരൻ, സുധീഷ് മേക്കാട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലം കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചളിങ്ങാട് ആർ.സി.യു.പി. സ്കൂളിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു ഉദ്ഘാടനം ചെയ്തു. പി.ടി.എ. പ്രസിഡന്റ് സി.എ. ഹനീഫ അധ്യക്ഷനായി. കൃഷി അസിസ്റ്റന്റ് സി.വി. വിഷ്ണു, പി.പി. സ്മിത, പ്രധാനാധ്യാപിക റന്നി റാഫേൽ, സിസ്റ്റർ നിർമ്മല എന്നിവർ സംസാരിച്ചു. ചാവക്കാട് കടപ്പുറം സി.പി.എം. ലോക്കൽ സമ്മേളനം മാട്ടുമലിൽ ബാബു എം. പാലിശ്ശേരി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. കെ.വി. അബ്ദുൽ ഖാദർ എം.എൽ.എ., കെ.വി. അഷ്റഫ്, എം. കൃഷ്ണദാസ്, എൻ.കെ. അക്ബർ, ആച്ചി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഫുട്ബോൾ മത്സരത്തിൽ ഏങ്കക്കാട് സ്മാർട്സ് ബോയ്സ് ക്ലബ് ജേതാക്കളായി. ഫൈനലിൽ എഫ്.സി. കുമരനെല്ലൂരിനെ ആണ് പരാജയപ്പെടുത്തിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.വി. സണ്ണി ജേതാക്കൾക്ക് ട്രോഫി നൽകി. കിള്ളിമംഗലം ഗവൺമെന്റ് യു.പി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രാമദാസ് കാറാത്ത് അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക കെ.എൻ. ശാന്തകുമാരി, പി.ടി.എ. പ്രസിഡന്റ് എ.കെ. സൈദലവി, വികസനകാര്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നിർമ്മല രവികുമാർ, മാലതി രാമചന്ദ്രൻ, എസ്.എം.സി. അംഗം സുരേഷ് കാളിയത്ത്, പി.ടി.എ. പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി, സ്റ്റാഫ് സെക്രട്ടറി ഷൈല ജോസ് ചിറക്കക്കാരൻ എന്നിവർ സംസാരിച്ചു. പാറളം ഗ്രാമപഞ്ചായത്തിലെ ചേനം 11-ാം വാർഡ് പ്രദേശത്ത് മഞ്ഞപ്പിത്തം വ്യാപകമായ വീടുകളിൽ വിദഗ്ധ സംഘം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സംഘം തീരുമാനിച്ചു. വീടുകളിലെ കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ നടത്തി. പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസും ഉണ്ടായിരുന്നു. വ്യക്തി ശുചിത്വ ശീലങ്ങൾ പ്രാവർത്തികമാക്കാൻ ബോധവൽക്കരണ ക്ലാസിൽ സൂപ്രണ്ട് ഡോ മനോജ് സി. വർക്കീസ് നിർദ്ദേശം നൽകി. ജില്ലാ മെഡിക്കൽ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായ സി. കെ. സുരേഷ് കുമാർ, എം. കെ. സുബ്രഹ്മണ്യൻ, പാറളം പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ. വിനോദ് എന്നിവരും വിദഗ്ധ സംഘത്തിൽ ഉണ്ടായിരുന്നു. വാർത്തയിലേക്ക് വീണ്ടും. ചെറുപ്പത്തായം കുളങ്ങരയിൽ ഒരു വർഷത്തോളമായി റോഡ് നിർമ്മാണത്തിനായി കൂട്ടിയിട്ടിരുന്ന മെറ്റൽ കൂന ഗതാഗത തടസ്സത്തെ തുടർന്ന് ആരോഗ്യ സംരക്ഷണ സേനാ പ്രവർത്തകർ നീക്കം ചെയ്തു. റോഡിന് ഒരു ഭാഗത്തായി ഉയരത്തിൽ കിടന്നിരുന്ന മെറ്റൽ കൂനയാണ് പ്രവർത്തകർ നീക്കം ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയത്. പ്രദീപ് വലിയങ്കോട്ട്, കെ ആർ സിദ്ധാർത്ഥൻ, അൻഷാദ്, സിജോ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മതിലകം യൂണിറ്റ് വാർഷിക പൊതുയോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് പി. പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് എ. എ. അബ്ദുൽ ഹൈ അധ്യക്ഷനായി. യൂണിറ്റ് ജനറൽ സെക്രട്ടറി വിൻസെന്റ് മഞ്ഞളി, യൂണിറ്റ് ട്രഷറർ കെ. കെ. ബഷീർ, പി. ജി. രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിശ്വഹിന്ദു പരിഷത്ത് സുവർണ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് വി. എച്ച്. പി. വടക്കാഞ്ചേരി പ്രഖണ്ഡിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോ. രമാദേവി ഉദ്ഘാടനം ചെയ്തു. ബജ്രംഗ് ദൾ സംസ്ഥാന സംയോജക് പി. ജി. കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. വി. എച്ച്. പി. ജില്ലാ സെക്രട്ടറി എൻ. കെ. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അപൂർവമായി മാത്രം കാണാറുള്ള ഇത്തിൽ പന്നിയെ എരുമപ്പെട്ടിയിൽ നിന്ന് പിടികൂടി. എരുമപ്പെട്ടി കുന്നത്തേരി ഫോറസ്റ്റ് ഏരിയയിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് ഉറുമ്പ് തീനിയെന്ന് വിളിക്കുന്ന ഇത്തിൽ പന്നിയെ പിടികൂടിയത്. എരുമപ്പെട്ടി കുന്നത്തേരി സ്വദേശി താണിക്കൽ വീട്ടിൽ സോണിയാണ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് പരിക്കേറ്റ ഇത്തിൽ പന്നിയെ രക്ഷിച്ചത്. തുടർന്ന് ഇതിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. തലൂർ നവജ്യോതി കോളേജ് യൂണിയൻ ഉദ്ഘാടനം ഇന്റേണൽ സെക്യൂരിറ്റി ഡിവൈസ് പി. സി. വാഹിദ് നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലൈസ ജെയ്സൺ, സി. ജെ. സുജാത, രാജു തോപ്പിൽ, ഷീല തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മോട്ടോർ വാഹന വകുപ്പ് നൈറ്റ് പട്രോളിംഗിനിടെ പാലപ്പെട്ടിയിൽ സംശയകരമായ സാഹചര്യത്തിൽ കാർ പിടികൂടി. ബുധനാഴ്ച രാത്രി 10-ഓടെയായിരുന്നു സെൻട്രോ കാർ പിടികൂടിയത്. അതിവേഗത്തിൽ വന്ന കാർ ഉദ്യോഗസ്ഥർ കൈകാണിച്ചതോടെ പാലപ്പെട്ടി കിഴക്കേ വളവിൽ നിർത്തി. യാത്രക്കാരായ നാലംഗ സംഘം താക്കോലുമായി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇടതുഭാഗം ഇടിച്ചു തകർത്ത കാറിന്റെ മുൻവശത്ത് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല.
മോഷ്ടിച്ചു കൊണ്ടുവന്ന കാറാണോ ഏതെങ്കിലും അക്രമി സംഘങ്ങളാണോ വണ്ടിയിൽ ഉണ്ടായിരുന്നത് എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മോട്ടോർ വാഹന ഇൻസ്പെക്ടർ ഗിരീഷ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജയരാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. വാഹനം വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കയ്പമംഗലം ഹിറ സ്കൂൾ കിഡ്സ് ഫെസ്റ്റ് കൊപ്രക്കളം സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിതാ ബാബു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ പ്രീത ഗോപാൽ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ബി താജുദ്ദീൻ, ഹിറ ട്രസ്റ്റ് സെക്രട്ടറി പി കെ അബ്ദുൽ മജീദ്, പി ടി എ പ്രസിഡന്റ് ആർ എം മുഹമ്മദ് ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ ഗവൺമെന്റ് എൽ പി യു പി സ്കൂളിലെ വിദ്യാലയ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സദ്ഗമയ സമഗ്ര വിദ്യാലയ വികസന പദ്ധതിക്ക് ശനിയാഴ്ച തുടക്കം കുറിക്കുമെന്ന് അധികൃതർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം സി എൻ ജയദേവൻ എം പിയും വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം പി എ മാധവൻ എം എൽ എയും നിർവഹിക്കും. വിദ്യാലയത്തിലെ പഠന നിലവാരം ഉയർത്തുന്ന സമഗ്ര പദ്ധതിയുടെ ഭാഗമായി അടിസ്ഥാന സൌകര്യ വികസനം സാധ്യമാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ആന്റണി, ടി സി ഷേർലി, പി വി പുരുഷോത്തമൻ, കേശവൻ നമ്പൂതിരി, ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കുന്നംകുളത്തെ താലൂക്കാക്കി മാറ്റാനുള്ള ശ്രമം തുടരുമെന്ന് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ. കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ ബസ് ആറ് മാസമായി അനാഥാവസ്ഥയിലായി. സാമ്പത്തിക പ്രതിസന്ധിയാണ് ബസ് സർവീസ് നിർത്തിവെക്കാൻ കാരണമെന്ന് സ്കൂൾ അധികൃതർ. സിപിഐ പ്രവർത്തകർ കൊടുങ്ങല്ലൂർ പി ഡബ്ല്യു ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നഗരത്തിലെ റിംഗ് റോഡ് നിർമ്മാണത്തിലെയും ബൈപ്പാസ് നിർമ്മാണത്തിലെയും അപാകതകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്.